പ്രധാന വാർത്തകളിലേക്ക്. യുകെയിൽ എക്സ്ബോക്സ് ഗെയിം പാസിലേക്ക് സൈൻ അപ്പ് ചെയ്യുകയും അതിന് പണം ഈടാക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ട്. വിറ്റി ഉപഭോക്താക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പണം ഈടാക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ. യുകെയിലെ ഹൊറൈസൺ ഐടി റിവ്യൂവറെ പിരിച്ചുവിടുവാനുള്ള പോസ്റ്റ് ഓഫീസ് പദ്ധതി രഹസ്യമാക്കി വെച്ചിരിക്കുന്നതായി റിപ്പോർട്ട്. സ്വതന്ത്ര ഫോറൻസിക് അക്കൗണ്ടന്റുമാരാണ് സെക്കൻഡ് സൈറ്റ് അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഗ്രീൻ ഫിഞ്ചുകൾ, സ്റ്റാർലിങ്കുകൾ, കുരുവികൾ എന്നിവയ്ക്കൊപ്പം യുകെയിലെ പൂന്തോട്ടങ്ങൾ സന്ദർശിക്കുന്ന കാട്ടുപക്ഷികളുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തി. RSPB യുടെ കണക്കനുസരിച്ചാണ് ഒരിക്കൽ സമൃദ്ധമായി കണ്ട ഇനങ്ങളിൽ ഇപ്പോൾ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗാസയിലെ സിവിലിയൻ കൂട്ടക്കുരുതി ഇസ്രായേൽ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭ. ഭീകര അന്തരീക്ഷത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ അടിയന്തര സേവനം നൽകുന്നത് എന്ന് യു എൻ ഓഫീസ് കോർഡിനേറ്റർ തോമസ് മൈറ്റ് പറഞ്ഞു. റഷ്യൻ സൈനിക വിമാനം തകർന്ന് 65 ഉക്രൈൻ യുദ്ധ തടവുകാർ മരിച്ച സംഭവത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റ പദ്ധതി അനിശ്ചിതത്വത്തിലായി. തടവുകാരുടെ കൈമാറ്റ പദ്ധതി പുനരാലോചിക്കുന്നതായി റഷ്യ വ്യക്തമാക്കി. 75th റിപ്പബ്ലിക് ദിനത്തിന്റെ നിറവിൽ ഇന്ത്യ. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് മുഖ്യാതിഥി. ബീഹാർ രാഷ്ട്രീയത്തിൽ വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾ. നിതീഷ് കുമാർ വീണ്ടും NDA മുന്നണിയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ട്. റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നുവെന്ന് ഗവർണർ തുറന്നടിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലുണ്ടായ അക്രമ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. 21 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ദക്ഷിണാഫ്രിക്കൻ 2020 ലീഗിൽ പ്രിട്ടോറിയ ക്യാപിറ്റൽസിന് 3 റൺസ് ആവേശ വിജയം. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പ്രിട്ടോറിയ 18.3 ഓവറിൽ 125 റൺസിൽ എല്ലാവരും പുറത്തായി. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് ടിവി മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കുക.